വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാല നാളെ തുറക്കും. പോലീസ് സംരക്ഷണത്തോടെയാണ് സർവകലാശാല തുറക്കുന്നത്. അപകീർത്തിപരമായ ഫേസ്ബുക്ക് പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ താഴെത്തുന്ന വിദ്യാർത്ഥിയെ സർവകലാശാല പുറത്താക്കിയതിനെ തുടർന്നാണ് വിവാദം തുടങ്ങിയത്. വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, കളക്ടർ ഒത്തുതീർപ്പ് ചർച്ച വിളിച്ചിരുന്നു, അതിൽ കുറേ ഉറപ്പുകൾ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ആയതിനു ശേഷമാണോ നാളെ കേന്ദ്ര സർവകലാശാല തുറക്കുന്നത്? അൻഷാദ്, നേരത്തെ കളക്ടർ വിളിച്ച ഒത്തുതീർപ്പ് ചർച്ചയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും സർവകലാശാല പാലിച്ചിരുന്നില്ല. പക്ഷേ സർവകലാശാല നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. സർവകലാശാല തുറക്കാനുള്ള സാഹചര്യമുണ്ട്, വിദ്യാർത്ഥി സമരം നടക്കുന്നുണ്ട്, പുറത്തു നിന്ന് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്, സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാല രജിസ്ട്രർ നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് സർവകലാശാലയും വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി സമരം നടത്താൻ അവകാശമുണ്ടെന്നും സുരക്ഷാ ഭീഷണിയായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലീസ് സംരക്ഷണം തേടാമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. ഇതേ തുടർന്നാണ് സർവകലാശാല തുറക്കാൻ വേണ്ടി രജിസ്ട്രാർ വൈസ് ചാൻസലർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച നടന്ന കളക്ടർ വിളിച്ച സമാധാന ചർച്ചയിൽ നേരത്തെ പുറത്താക്കിയ വിദ്യാർത്ഥി മാപ്പപേക്ഷ നൽകുകയും ഈ മാപ്പപേക്ഷ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും സർവകലാശാല തുറക്കുകയും വേണമെന്നായിരുന്നു കളക്ടർ സർവകലാശാല അധികൃതരോട് ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥി മാപ്പ് എഴുതുകയും ചെയ്തു. പക്ഷേ അതേ തുടർന്ന് സർവകലാശാല തുറന്നിരുന്നില്ല. കഴിഞ്ഞ 9ാം തീയതിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാവുകയും പിന്നീട് അന്നാണ് സർവകലാശാല പൂട്ടുകയും ചെയ്തത്. ഇപ്പോൾ 12 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 10 ദിവസത്തോളം പ്രവൃത്തി ദിവസങ്ങളാണ് സർവകലാശാലയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അതിനുശേഷമാണ് സർവകലാശാല നാളെ തുറക്കുന്നത്. വിദ്യാർത്ഥി സമരം നാളെയും തുടരും, പക്ഷേ സമാധാനപരമായിരിക്കും. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളും ഉണ്ടാവില്ല. സൂചന രീതിയിൽ ഒരു നിരാഹാര സമരമോ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം സർവകലാശാലയ്ക്കകത്ത് വിദ്യാർത്ഥി സമരത്തിന് ശേഷം കാസർഗോഡ് കേന്ദ്ര സർവകലാശാല നാളെ തുറക്കുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മുജീബ്.